വെറുതെ പറയുന്ന, അതായത് ആർക്കൊക്കെയോ വ്യക്തി വിരോധം തീർക്കാനും കൂടി പലരും ഈ ഒരു സമയം മാക്സിമം ഉപയോഗിക്കുന്നുണ്ട് എന്ന് കൂടി. അതാണ് ഇപ്പൊ താങ്കൾ ചോദിച്ചത്, അതിൽ ഇന്നസെന്റ് ആയിട്ട് ആളുകൾ ഉണ്ടാവില്ലേ? അതവർ തീർച്ചയായിട്ടും, അവരിനി എത്ര കാലം ഇത് തെളിയിക്കാൻ വേണ്ടി എടുക്കണം എന്നുള്ളൊരു പ്രസക്തമായ ഒരു ചോദ്യമാണ് താങ്കൾ ചോദിച്ചത്. അതിനൊക്കെ മറുപടി പറയേണ്ടത് ആ അക്യൂസ്റ്റിന്റെ സ്ഥാനത്ത് നിൽക്കുന്നവരും വിക്ടിമിന്റെ സ്ഥാനത്ത് നിൽക്കുന്നവരും. ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോ വന്നിരിക്കുന്നത് ഇവർക്കുണ്ടായ വേദനയെ കുറിച്ച് പറയാനാണ്. ഒരു കാര്യം ഞാൻ വീണ്ടും വീണ്ടും പറയാം, ഇനി ഇതുപോലെ ഏതെങ്കിലും സ്ത്രീകളുടെ പേരെടുത്ത് ആരെങ്കിലും ഇതുപോലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സിനിമയിലുള്ള സകല സ്ത്രീകളും, അടിസ്ഥാന വർഗ തൊഴിലാളികളായ എല്ലാ സ്ത്രീകളും തെരുവിലിറങ്ങി തന്നെ അതിനു വേണ്ടി പോരാടും. അത് പറയാൻ തന്നെയാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത്. അങ്ങനെ വെറുതെ ആർക്കും അങ്ങനെ പിന്നെ തോന്നിയ പോലെ പേര് വിളിച്ചു പറയാനൊന്നും അല്ല ഇവിടെ ഞങ്ങൾ സ്ത്രീകൾ കഷ്ടപ്പെടുന്നത്. അത് നിങ്ങൾ ദയവീത് മനസ്സിലാക്കണം. നിങ്ങളോട് എല്ലാവരോടും ഒരു അപേക്ഷയാണ്, ദയവീത് ആരെങ്കിലും ആരുടെയെങ്കിലും പേര് പറയുമ്പോൾ അവരോട് വിളിച്ച് ചോദിക്കുക, ഈ നിങ്ങളെ കുറിച്ച് ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുന്നു, സത്യസന്ധമായ വാർത്തയാണോ എന്ന് ചോദിക്കാത്ത ഒരു മര്യാദയെങ്കിലും നിങ്ങൾ എല്ലാവരും കാണിക്കണം എന്ന് എനിക്കൊരു അപേക്ഷയുണ്ട്. ഇനി തനിക്ക് നേരെ ഒരുത്തൻ മോശമായ രീതിയിൽ, തീർച്ചയായിട്ടും ഏത് തൊഴിലിടത്തിലാണ് ഇത് ഇല്ലാത്തത് ഒന്ന് പറയും, സർക്കാർ ഉദ്യോഗസ്ഥ തലത്തിൽ, മീഡിയക്കുള്ളിൽ, പിന്നെ ഹോസ്പിറ്റലിൽ, എവിടെയാണ് ഇത് ഇല്ലാത്തത്? എല്ലായിടത്തും ഉണ്ട്. അവിടെ വെച്ച് പ്രതികരിക്കൂ, ഇറങ്ങിപ്പോകൂ എന്ന് പറയുന്നത് സ്ത്രീ വിരുദ്ധതയാണെങ്കിൽ ആ സ്ത്രീ വിരുദ്ധത ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവനും പറഞ്ഞുകൊണ്ടേയിരിക്കും. എനിക്ക് സ്ത്രീകൾ ശക്തരാകൂ എന്ന് പറയാൻ മാത്രമേ എനിക്കറിയുള്ളൂ. എനിക്ക് വിശന്നാൽ ഞാൻ ഭക്ഷണം കഴിക്കണം, എനിക്ക് വേദനിച്ചാൽ ഞാൻ കരയണം. അപ്പോ എനിക്കെതിരെ അത്തരത്തിൽ ഒരു പ്രശ്നം വന്നാൽ ഞാൻ തന്നെയാണ് ചെറുത്ത് നിൽക്കേണ്ടത് എന്നാണ് ഞാൻ ഓരോ സ്ത്രീയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ നിങ്ങളെല്ലാം നിങ്ങളുടെ സൈറ്റിൽ കയറി നോക്കുമ്പോ ഇല്ല, എല്ലാം നോക്കി, എനിക്കറിയില്ല. അതിങ്ങനെയാണ് നമ്മളൊക്കെ ഭാഗ്യലക്ഷ്മി അല്ലെങ്കിൽ ഈ കുട്ടികളുടെ പേരങ്ങോട്ട് അടിക്കുമ്പോ പടപടപടപടാന്ന് ന്യൂസ് വരുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ ആരോപണം ഇപ്പൊ വന്നിരിക്കുന്ന ആ രണ്ട് പേരുകളുടെ പേര് ഒന്ന് അടിച്ചു നോക്കൂ, നിങ്ങൾ തന്നെ സ്വയം ഒന്ന് അടിച്ചു നോക്കൂ. അഡ്രസ് ഇല്ല, അതിനെ കുറിച്ച് ഒരു മാധ്യമത്തിലും. അപ്പൊ ആരെയാണ് നിങ്ങൾ എല്ലാവരും ഭയപ്പെടുന്നത്? എവിടെ പോയി ആ വാർത്ത? എവിടെ പോയി ഇവിടെ എല്ലാവരെയും അല്ല, ചിലരെയാണ് ഉദ്ദേശിച്ചത്, ജയിച്ചവരെ പറഞ്ഞു. അപ്പൊ ഇവിടെ പറയുന്നത് എല്ലാ മാധ്യമങ്ങളിലും വാർത്തകളില്ല, രണ്ടു പേരെയും പറയും, എല്ലാത്തിലും അല്ല, വരാത്തവരുടെ പേര് വരാത്തവരും തന്നെ പറയണം. എന്നാലും എല്ലാവരെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആർക്കെതിരെയാണോ ചേച്ചി ആ പറഞ്ഞത് അത് നിങ്ങളോട് പറയാം. കാരണം എന്താ വെച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മോശം അതേ ബുദ്ധിമുട്ടിനെ വിളിക്കുന്നവർ പലരും അനുഭവിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ ഒരു ആവശ്യമില്ല, അത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി ആ പ്രശ്നം അവിടെ തീരുവല്ല. അത് ആരാണോ മറ്റൊരു തിരിച്ചറിയും. ഞങ്ങൾ എന്തായാലും പരാതി കൊടുക്കുമ്പോൾ ആ പരാതി പുറത്തു വരുമല്ലോ, അതിൽ വളരെ വ്യക്തമായിട്ട് ആരൊക്കെയാണ് ഈ വാർത്തകൾ അന്ന് ടെലികാസ്റ്റ് ചെയ്തത് എന്ന് ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് ഞങ്ങൾ പറയും. പിൻവലിച്ചൊന്നും അവരെ സ്വാധീനം വെച്ചു എല്ലാവരും പ്രതികൂട്ടിലാക്കുന്ന രീതിക്ക് അവിടെ ചോദിച്ചത്. നമ്മള് ഗൂഗിളിൽ കയറി നോക്കുമ്പോ ഒരു മാധ്യമത്തിന്റെ പേരെഴുതി അല്ല നോക്കുന്നത്. നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ വാർത്തയെ കുറിച്ച് ഇന്ന് വന്നിരിക്കുന്ന ഒരു സ്കാൻഡൽ, ഇന്ന ആളുകളെ കുറിച്ച് വന്നിരിക്കുന്നു എന്ന് അടിക്കുമ്പോ അത് ഇല്ല, ഒന്നിനും ഇല്ല. അത് അതാണ് ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്നത്. ഞാൻ നോക്കിയിട്ട് അങ്ങനെ ആയിരിക്കാം അവരുടെ സ്വാധീനം കൊണ്ട്. അപ്പൊ ഞങ്ങൾക്കൊന്നും സ്വാധീനം ഇല്ലാത്തത് കൊണ്ടാണോ ഇത് ഇവിടെ കിടക്കുന്നത്? അപ്പൊ ആ പാവങ്ങളായി ഇങ്ങനെ എല്ലാം അങ്ങനെ ചവിട്ടി തയ്ക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ നോക്കോ, ഒരു വാക്ക് വിളിച്ചപ്പോ നിങ്ങൾ ഇത്ര പേരും വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഞങ്ങളെ സഹായിക്കാൻ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഈ പിന്നെ ഞങ്ങൾ കുറച്ച് സ്ത്രീകൾ പിന്നെ അടിസ്ഥാന വർഗ തൊഴിലാളികൾ ഒരു പത്രസമ്മേളനം നടത്തുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ അവഗണിക്കാം അല്ലേ? നിങ്ങൾക്ക് വേണമെങ്കിൽ അവരോട് എന്ത് ചോദിക്കാൻ, അവരുടെ ഗ്ലാമർ ഒന്നും ഇല്ല എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. പക്ഷെ നിങ്ങൾ എല്ലാവരും വന്നത് ഈ പറയുന്ന പോലെ തന്നെ ഇതിലും നല്ലവരായ മാധ്യമ സുഹൃത്തുക്കളുണ്ട്, മാധ്യമങ്ങളുണ്ട് എന്ന് ഉറച്ച വിശ്വാസമുള്ളത് കൊണ്ടാണ് ഓൺലൈൻ മാധ്യമങ്ങൾ
പക്ഷെ ആ വാർത്ത കൊടുത്തവർ ഇതിന്റെ ഉള്ളിലുണ്ടല്ലോ, അവർക്ക് മനസ്സിലാവുമല്ലോ ഞങ്ങളെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ആ മനസാക്ഷി കുത്തുമാക്കും.